ബിസ്മില്ലാ. സൂറത്തുൽ അഹ്സാബ് മദനി സൂറത്താണ്. അതിലെ 40-45 വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന, നമുക്ക് പഠനം നടത്തേണ്ടതായിട്ടുള്ള ഒരു വിഷയം. എന്താണ് ആ വിഷയം? പ്രവാചകത്വത്തിൻ്റെ പ്രസക്തി. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഓരോ മതങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഹദീസിൻ്റെയും ചരിത്രത്തിൻ്റെയും വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഈ ഭൂമുഖത്ത് വന്നു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരെക്കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുന്നത്. അതിൽ തന്നെ ചില പ്രവാചകന്മാരെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്ക് വിവരം നൽകപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ എന്താണ് പ്രവാചകത്വത്തിൻ്റെ പ്രസക്തി? ഈ പ്രവാചകത്വം ഈ ഭൂലോകത്ത് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രവാചകത്വത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ നാല് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ആരാണ് പ്രവാചകന്മാർ? ഹു ഈസ് എ പ്രോഫറ്റ്? ഹു ഈസ് എ മെസഞ്ചർ? എന്താണ് നുബുവത്ത്? വാട്ട് ഈസ് നുബുവത്ത് ഓർ റിസാല? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വഹി, റവലേഷൻ? എന്താണ് വഹീൻ്റെ പ്രാധാന്യം? അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് മനുഷ്യബുദ്ധിയുടെ അല്ലെങ്കിൽ യുക്തിയുടെ പരിമിതി എന്നുള്ളത്. എന്താണ് നമുക്ക് നോക്കാം. വിശുദ്ധ ഖുർആനിൽ ഈ വിഷയമായി പ്രയോഗിച്ചിട്ടുള്ള പദങ്ങൾ ഇവയൊക്കെയാണ്: റസൂൽ, റുസുൽ, മുർസലൂൻ, മുർസല, റിസാലത്തുൻ, നബി, നബിയൂൻ, നബിയീൻ, നുബൂവ. ഇതൊക്കെയാണ് ഈ പ്രവാചകത്വവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള വാക്കുകൾ. ഇതിൽ പ്രത്യേകമായിട്ട് രണ്ട് വാക്കുകളെക്കുറിച്ചാണ് നമ്മൾ ആഴത്തിൽ പഠിക്കാൻ പോകുന്നത്. ഇനി ആരാണ് റസൂലുകൾ അല്ലെങ്കിൽ നബിമാർ അല്ലെങ്കിൽ ദൈവദൂതന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ? ഇവർക്ക് വലിയ വ്യത്യാസവുമുണ്ടോ? ഇവരുടെ ദൗത്യം ഒന്നായിരുന്നോ? അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആരാണ് പ്രവാചകന്മാരെന്ന് ചോദിക്കപ്പെട്ടാൽ നമുക്ക് നൽകാവുന്ന ഒരു നിർവചനം, ജനങ്ങൾക്ക് മാർഗദർശനം നൽകാനായി അള്ളാഹു നിശ്ചയിച്ച നടപടിക്രമമാണ് ദൈവിക ദൗത്യവുമായി ദൂതന്മാരെ നിയോഗിക്കുക എന്നത്. ദൈവിക ദൗത്യവുമായി ആഗതരായവരെ ദൈവദൂതൻ, റസൂൽ, ദൈവത്തിങ്കൽ നിന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവൻ നബി എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു റിലീജിയസ് പേഴ്സ്പെക്റ്റീവിൽ നിന്നും ദ ഡെഫിനിഷൻ, ദ സോൾ ഡെഫിനിഷൻ ഓഫ് എ പ്രോഫറ്റ് ഓർ എ മെസ്സഞ്ചർ. ഇനി റസൂലുകൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ദൗത്യമാണ് എന്ത്? നുബൂവത്ത് അല്ലെങ്കിൽ റിസാലത്ത്. നുബൂവത്ത് നൽകപ്പെട്ട പ്രവാചകന്മാർക്കാണ് നബി എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ റിസാലത്ത് നൽകപ്പെട്ടവർക്കാണ് റസൂൽ എന്ന് സാധാരണഗതിയിൽ നമ്മൾ പ്രയോഗിക്കാറുള്ളത്. ഇനി എന്താണ് ഈ ദൈവീക ദൗത്യം? അള്ളാഹു തൻ്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം എത്തിക്കുവാനും കാണിച്ചു കൊടുക്കുവാനുമായി നിശ്ചയിച്ച ദൗത്യ വ്യവസ്ഥയാണ് റിസാലത്ത്. ഒരു മിഷനറി പ്രോസസ്, ഒരു സിസ്റ്റം, അതാണ് എന്ത്? റിസാലത്ത് അല്ലെങ്കിൽ നുബൂവത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മളൊക്കെ പഠിച്ചതാ, ചെറുപ്പകാലം മുതൽക്കേ, ചെറുപ്പ പ്രായത്തിൽ മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ പ്രവാചകന്മാരെ പിന്തുടരണം, അവരെ നമ്മൾ അനുസരിക്കണം, അവരെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, അവരെ നമ്മൾ അനുധാവനം ചെയ്യണം. എന്തുകൊണ്ട് നമ്മൾ അവരെ പിന്തുടരുന്നു? കാരണം ദർ ഇസ് എ ഫ്രേസ്, ദർ ഇസ് എ സെയിങ്. എന്താണ്? ടു ഫോളോ എ മെസ്സഞ്ചർ ഈസ് ടു ഫോളോ ദ സോഴ്സ് ഓഫ് ദ മെസ്സേജ്. ഒരു സന്ദേശവാഹകനെ പിന്തുടരുക എന്നാൽ സന്ദേശത്തിൻ്റെ ഉറവിടം പിന്തുടരുക എന്നുള്ളതാണ്. ഈ കോട്ടുമായിട്ട്, ഈ ഫ്രേസുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന, ഏറ്റവും കൂടുതൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഖുർആൻ വചനം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം. വിശുദ്ധ ഖുർആൻ സൂക്തം ചാപ്റ്റർ 4 ആയ നമ്പർ 80. മൻ യുതിഉ റസൂല ഫഖദ് അതാഅ അല്ലാഹ വമൻ തവല്ല ഫമാ അർസൽനാക അലൈഹിം ഹഫീള. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. എന്താ പറയുന്നത്? മൻ യുതിഉ റസൂല ഫഖദ് അതാഅ അല്ലാഹ. റസൂലിനെ ആര് അനുസരിക്കുന്നുവോ അവൻ തീർച്ചയായും അള്ളാഹുവിനെ അനുസരിച്ചു. അതാണ് നമ്മൾ മുന്നോടിയായിട്ട് പറഞ്ഞു വെച്ചത്. എന്താണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്? ഒരു സന്ദേശവാഹകനെ പിന്തുടരുക എന്നാൽ സന്ദേശത്തിൻ്റെ ഉറവിടം പിന്തുടരുക എന്നുള്ളതാണ്. അതാണ് റസൂലുകൾക്ക് നൽകിയിട്ടുള്ളത്. റസൂലിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബലാ മുബല്ലിഅ,
എത്തിക്കുന്നവൻ, കൺവേയർ എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആന് പദമായിട്ട് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഹി ഈസ് ജസ്റ്റ് എ മെസ്സഞ്ചർ. ഓക്കെ, ഹി ബ്രിങ്സ് ദ വേർഡ്, ദ ഡിവൈൻ വേർഡ്സ് ഓഫ് ദ ഓൾമൈറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പൊ അതുകൊണ്ടാണ് എന്ത്, റസൂലുകളെ നമ്മൾ പിന്തുടരണം, അനുധാവനം ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഇനി പ്രവാചകന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തിരഞ്ഞെടുക്കുന്നത് പ്രവാചകന്മാരെ എങ്ങനെയാണ്, എന്ത് ക്രൈറ്റീരിയ അനുസരിച്ചാണ്, അല്ലെങ്കിൽ ആരെയൊക്കെയാണ് അള്ളാഹു പ്രവാചകരായിട്ട് തിരഞ്ഞെടുക്കുന്നത്? നമുക്ക് നോക്കാം. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹു സുബ്ഹാന വ തആല പറയുന്നു, അള്ളാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലം വ മിനൻ നാസ് ഇന്നല്ലാഹ സമീഉൻ ബസീർ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അള്ളാഹു മലക്കുകളിൽ നിന്ന് ചില ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു, മനുഷ്യരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ പ്രവാചകന്മാരായിട്ടുള്ളത് മനുഷ്യരിൽ മാത്രമല്ല, മലക്കുകളിലും എന്തുണ്ട്, റസൂലുകൾ അല്ലെങ്കിൽ പ്രവാചകന്മാരുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഇനി മനുഷ്യരുടെ ആ ഒരു കോണ്ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെടുന്ന പ്രവാചകന്മാരുടെ സവിശേഷതകൾ എന്തായിരിക്കും? വാട്ട് ആർ ദ ക്യാരക്ടറൈസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ പ്രോഫറ്റ് സെൻറ്റ് ടു ദ ഹ്യൂമൻ കൈൻഡ് ഓർ ഹ്യൂമൻ റൈസ്? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ഖുൽ ഇന്നമാ അന ബശറു മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ, ഖുൽ ഇന്നമാ അന ബശറു മിസ്ലുകും, നബിയെ നീ പറഞ്ഞു കൊടുക്കുക, അന ബശറു മിസ്ലുകും, ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ്, ഐ ആം ജസ്റ്റ് എ മാൻ ലൈക്ക് യു. അതാണ് എന്ത് ഒന്നാമത്തേത്, പ്രവാചകന്മാരെന്തായിരിക്കും, അവർ മനുഷ്യരായിരിക്കും. രണ്ടാമത്തെ ഏറ്റവും ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണെന്ത്, യൂഹാ ഇലയ്യ. റസൂലുകൾ മനുഷ്യരാണെങ്കിലും അവരുടെ പ്രത്യേകത എന്താണ്, അവർക്ക് അള്ളാഹുവിൻ്റെ ദിവ്യ ബോധനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് വഹ്യ്, അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പോയിന്റ്. ഇനി അടുത്തതാണെന്ത്, വമാ അർസൽനാ മിൻ ഖബലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറാ. അടുത്തൊരു പോയിന്റാണെന്ത്, പ്രവാചകന്മാരായിട്ട് അള്ളാഹു സുബ്ഹാന വ തആല മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരെ മാത്രമാണ്, പുരുഷന്മാരെ മാത്രമാണ്. നെക്സ്റ്റ് വൺ, ഇനി വാട്ട് ആർ ദ റോൾസ്, ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ പ്രോഫറ്റ്. എന്താണ് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ധർമ്മം? നമുക്ക് നോക്കാം. മാ അല റസൂൽ ഇല്ലൽ ബലാ വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. റസൂലിൻ്റെ മേൽ പ്രബോധനമല്ലാതെ ബാധ്യത ഇല്ല. റസൂലിൻ്റെ മേലുള്ള ബാധ്യത എന്താണ്? പ്രബോധനം ചെയ്യുക, ബലാ ചെയ്യുക, അറിയിക്കുക, കൺവേ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രവാചകന്റെ, ഒരു റസൂലിന്റെ ഒന്നാമത്തെ ധർമ്മം. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രയോറിറ്റി ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ പ്രോഫറ്റ് ഈസ് ദ പ്രൊപ്പഗേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, റുസുലം മുബശ്ശിരീന വ മുൻദിരീൻ ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ. ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാന വ തആല പറയുന്നു, സന്തോഷവാർക്ക അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളെ അയച്ചിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ യാത്രയുടെ അല്ലാഹു സുബ്ഹാന വ തആല പറയുന്നത്. നബിമാർക്ക് മറ്റൊരു പേരായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്ത്, മുബശ്ശിരീൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവർ. എന്താണ്, എന്തിനെ കുറിച്ചാണ് അവർ സന്തോഷവാർത്ത അറിയിക്കുന്നത്? അനിൽ ജന്ന, ദ ഡിവൈൻ ഹെവൻ, സ്വർഗത്തെക്കുറിച്ചാണ് അവർ സന്തോഷവാർത്ത അറിയിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് നദീർ, അവരെന്താണ്, അവർ താക്കീതുകാരാണ്. എന്തിനെ കുറിച്ചാണ് അവർ താക്കീത് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ കമാൻഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നരകത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, റസൂലുകൾ താക്കീത് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ മറ്റൊരു പ്രയോഗമാണ് ദാഇയൻ എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് റസൂലിനെ കുറിച്ച്, നീ ക്ഷണിക്കുന്നവനാണ്, അതുപോലെ തന്നെ ബലാ ചെയ്യുന്നവനാണ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താണ് വഹ്യ്? പ്രവാചകന്മാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, വഹ്യിനെ കുറിച്ച്, ദിവ്യ ബോധനം എന്നാൽ എന്താണ്? പ്രവാചകന്മാർക്ക് ദിവ്യ സന്ദേശം ലഭിച്ചിരുന്ന മാർഗത്തിന് ഖുർആൻ വഹ്യ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അഥവാ ദിവ്യ ബോധനം. ആ വേക്കാണ് എന്ത് പറയുന്നത്, ആ മാർഗത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രോഫറ്റ്സ്, മെസ്സഞ്ചേഴ്സിന്, റസൂലുകൾക്ക്, നബിമാർക്ക് വഹ്യ് നൽകുന്ന ആ മാർഗത്തിനാണ് എന്ത് പറയുന്നത്, വഹ്യ്, ദിവ്യ ബോധനം എന്ന് പറയുന്നത്. ഇനി വഹ്യിൻ്റെ ഭാഷാർത്ഥം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വഹ്യ് എന്നാൽ പരോക്ഷമായി അറിയിക്കൽ, പരോക്ഷമായിട്ട് അറിയിക്കൽ എന്നാണ് വഹ്യ് എന്നതിൻ്റെ ഭാഷാർത്ഥം. ഇനി മറ്റു അർത്ഥങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അയക്കൽ, തോന്നിക്കൽ, ആജ്ഞ, ആംഗ്യം, സൂചന എന്നിവക്കും വഹ്യ് എന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വഹ്യ് എന്ന പദം സാങ്കേതികമായിട്ട് ഉപയോഗിക്കാറുള്ളത് ദൈവീകമായ ബോധനത്തിനാണ്. ഇത് പ്രയോഗിക്കുന്നത് ഒരു ഡിവൈൻ പേഴ്സ്പെക്റ്റീവിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വഹ്യ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വഹ്യിലൂടെയാണ് അള്ളാഹു സൃഷ്ടികൾക്ക്
ഹിദായത്ത് നൽകുന്നത്. ഈ വഹീ മാർഗത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് ഹിദായത്ത്, മാർഗദർശനം നൽകുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്താണ് ഈ ഹിദായത്ത്? ഈ ഹിദായത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന മുമ്പായി മനുഷ്യ ബുദ്ധിയുടെ ഒരു പരിമിതിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അലിയുടെ പറയുന്നുണ്ട്, സുബ്ഹാനസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ വല്ലദീ ഖദ്ദറ ഫഹദ. അതിലെ മൂന്നാമത്തെ ആയത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകിയവനും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഇവിടെ എന്ത് കോണ്ടെക്സ്റ്റിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഹിദായത്ത് അല്ലെങ്കിൽ ഹദ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്? അത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു മാർഗദർശനം, ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് എന്ത് ഉപയോഗിച്ചിട്ടുള്ളത്? ഈ ഹദ എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അയിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി നാല് രീതിയിലാണ് അല്ലാഹു അവൻ്റെ സൃഷ്ടികൾക്ക് മാർഗദർശനം നൽകുന്നത്. ഒന്ന്, ഏതിലൂടെയാണ്? സഹജവാസന എന്ന് പറയുന്ന ഇൻസ്റ്റിങ്ക്റ്റ്, ഇൻബോൺ ആയിട്ടുള്ള ഒരു ടാലൻ്റ് ആണ് എന്ത്, അല്ലെങ്കിൽ ഒരു സ്കില്ലാണ് എന്ത് ഈ ഇൻസ്റ്റിങ്ക്റ്റ്, സഹജവാസന എന്നുള്ളത്. ഉദാഹരണത്തിന് പ്ലാൻസ്, ഇഫ് യു ടേക്ക് ദ പെർസ്പെക്റ്റീവ് ഓഫ് പ്ലാൻസ്, ദ ഷോ സെർട്ടൻ മൂവ്മെൻറ്റ്സ്. ബോട്ടണിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും എന്താണ് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്നാണ് നമ്മൾ പറയാറില്ലേ, ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്, ഫോട്ടോട്രോപ്പിസം. അതായത് സസ്യങ്ങളുടെ ശാഖകൾ എന്ത് ചെയ്യും? സൂര്യപ്രകാശം തേടിക്കൊണ്ട് ചലിക്കും. അങ്ങനെ ചലിക്കാൻ ആരാണ് ഹിദായത്ത് നൽകിയിട്ടുള്ളത്? ദാറ്റ് ഈസ് ദ അല്ലാഹു ആൾമൈറ്റി, അല്ലാഹു സുബ്ഹാനഹു വതആല. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് ഇന്ദ്രിയ ബോധം എന്നുള്ളത്. ഇന്ദ്രിയ ബോധം, സെൻസറി ഫാക്കൽറ്റി, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുക, അതാണ് ഇന്ദ്രിയ ബോധം എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് കണ്ണ്, മൂക്ക്, ചെവി, അതുപോലുള്ള ഹവ്വാസുൽ ഖംസുൽ ഇൻസാൻ. അടുത്തതാണ് ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ യുക്തിബോധം എന്നുള്ളത്. മനുഷ്യന് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ് യുക്തിബോധം. അതുപോലെ നാലാമത്തതാണ് ഇന്ദ്രിയേതര ദർശനം. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹിദായത്താണ്. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതുകൊണ്ട് അവർ സ്റ്റാർ ഇട്ടിട്ടുള്ളത്. കണ്ടീഷൻസ് അപ്ലൈ. ഈ ഒരു ഹിദായത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. ഒന്ന്, സഹജവാസന. എല്ലാ ജീവജാലങ്ങളെയും കണ്ടുവരുന്ന ആന്തരിക പ്രേരണക്കാണെന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ മോട്ടിവേഷൻ, അതിനെയാണ് ഇൻസ്റ്റിങ്ക്ട്, സഹജവാസന എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തത് ഇന്ദ്രിയ ബോധനം, സെൻസറി ഫാക്കൽറ്റി. ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ ബാഹ്യലോകത്തെക്കുറിച്ച് ധാരണ ലഭിക്കുന്ന ആ ഒരു മെത്തേഡ്, അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഹിദായ, മാർഗദർശനം. ദ തേർഡ് വൺ, യുക്തിബോധം. ഈ യുക്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടി വരും. കാരണം മനുഷ്യന് മാത്രം സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ലോജിക് അല്ലെങ്കിൽ റീസണിങ്, ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ഇൻ്റലക്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുള്ള ഒരു കാര്യം. നമുക്ക് നോക്കാം. മനുഷ്യന് മാത്രമുള്ള പ്രത്യേക മാർഗദർശനമാണ് എന്ത്, ഹിദായത്താണ് യുക്തി. ബുദ്ധിയുടെ വിവരസമ്പന്ന ഉപാധികൾ ബാധ്യതകളാണ്. എന്തൊക്കെയാണ്? നമ്മൾ സെൻസറി ഓർഗൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ബുദ്ധിയിലേക്ക് അല്ലെങ്കിൽ നോളേജ് നമ്മൾ അക്വയർ ചെയ്യുന്നത്, വിവരങ്ങൾ സമ്പാദിക്കുന്നത് ഏതിലൂടെയാണ്, നമ്മുടെ സെൻസറി ഓർഗൻസിലൂടെയാണ്. അതുപോലെ തന്നെ ബുദ്ധി അതിൻ്റെ നിരീക്ഷണ മേഖലക്കപ്പുറം വരുന്ന പ്രശ്നങ്ങളിൽ അന്തമായിത്തീരുന്നു. നമ്മൾ പറയാറുണ്ട് ഖുലിഖൽ ഇൻസാന ളഈഫ, ആ ളഈഫാണ് ഇവിടെ കാണുന്നത്. എന്താണ് മനുഷ്യൻ്റെ ബുദ്ധിയുടെ പരിധി? ഒരു ഹദ് മനുഷ്യ ബുദ്ധിക്കുണ്ട് എന്നർത്ഥം. അതായത് എന്താണ്, നമ്മുടെ ബുദ്ധിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വി ആർ ബ്ലൈൻഡ്, നമ്മൾ അന്ധമായിരിക്കും. രണ്ടാമത്തത് എന്താണ്, ഈ യുക്തി, യുക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യുക്തി ബോധേന്ദ്രിയങ്ങളുടെ നേടുന്ന അറിവിൻ്റെ ഉപോൽപ്പന്നം മാത്രമാണ്. അതായത് നമ്മൾ സെൻസറി ഓർഗൻസിലൂടെ നേടുന്ന അറിവിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് എന്ത്, ഇൻ്റലക്റ്റ്, ലോജിക്, റീസണിങ് എന്നൊക്കെ പറയുന്ന ഒരു ഹിദായത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഫോർത്ത് വൺ, ദ സ്പെഷ്യൽ ഹിദായ, ഇന്ദ്രിയേതര ദർശനം. എന്താണ് ഈ മാർഗത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകർക്ക് ദിവ്യബോധനം, വഹീ നൽകുന്നത് എന്നുള്ളതാണ്. ഇതാണ് സ്പെഷ്യലായിട്ടുള്ള ഒരു ഹിദായത്ത്. അള്ളാഹു എല്ലാവർക്കും ഇത് കൊടുക്കൂല. അള്ളാഹു തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇത് സെൻസ് ചെയ്യാൻ കഴിയുള്ളൂ. രണ്ട്, ഇന്ദ്രിയേതര ദർശനം ഗ്രഹിക്കാൻ യുക്തിക്ക് പ്രാപ്തമല്ല. യുക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, ഈ ഇന്ദ്രിയേതരമായിട്ടുള്ള ദർശനം അല്ലെങ്കിൽ റസൂലിന് എങ്ങനെ വഹീ കിട്ടുന്നു, ഒരു സ്പെഷ്യലായിട്ടുള്ള വേയിലൂടെ ആയിരിക്കും, മാർഗത്തിലൂടെ ആയിരിക്കും റസൂലിന് വഹീ കിട്ടുന്നത്. അതെന്താണ്, അവിടെ മനുഷ്യ ബുദ്ധിക്ക് ഒരു ഹദ്ദുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. അവിടെ നമുക്ക് യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല.
പിന്നെന്താണ്? യുക്തി നിഷ്ഫലമാകുമ്പോൾ മനുഷ്യന് പ്രത്യേക മാർഗദർശനം ആവശ്യമായി വരുന്നു. ഈ യുക്തി, മനുഷ്യൻ്റെ യുക്തി ഒരു വളരെ വെപ്പനാണ്, ഒരു അൾട്ടിമേറ്റ് വെപ്പൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷേ ആ യുക്തിൻ്റെ ഹെഡ് അത് നിഷ്ഫലമാകും. അതായത് യുക്തിൻ്റെ പവർ നിഷ്ഫലമായി കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റേണൽ അസിസ്റ്റൻ്റ് ആവശ്യമായി വരും, ഒരു എക്സ്റ്റേണൽ ഗൈഡൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അവിടെയാണ് അള്ളാഹു നമ്മെ സഹായിക്കുന്നത്. അതാണ് അള്ളാഹു പറഞ്ഞത്, വമാ അലൈനാ ഇല്ലൽ ബലാഗ്. നിങ്ങൾക്ക് എത്തിച്ചേരുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. അത് മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുക, മാർഗദർശനം എത്തിക്കുക എന്നുള്ളത് പടച്ചവൻ്റെ ഡ്യൂട്ടിയാണ്. റസൂലേജ് ബേജാറാവണ്ട, അവിടെയാണ് അള്ളാഹു ഇടപെടുന്നത്. ഇനി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഹിദായത്തിനെ കുറിച്ച്. അള്ളാഹു പറയാണ്, ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. അള്ളാഹു പറയാണ് ഖുൽ ഇന്ന ഹുദല്ലാഹി വൽ ഹുദ. റസൂലെ പറഞ്ഞു കൊടുക്കേ, നിശ്ചയമായിട്ടും അള്ളാഹുവിൻ്റെ നേർമാർഗം തന്നെയാണ് യഥാർത്ഥ നേർമാർഗം. പടച്ചോൻ്റെ നേർമാർഗമാണ് യഥാർത്ഥ നേർമാർഗം എന്നുള്ളത്. പിന്നെ പറയുന്നത് വഉമിർനാ ലിനുസ്ലിമ ലി റബ്ബിൽ ആലമീൻ. നേർമാർഗം ലോകരക്ഷിതാവിനു കീഴടങ്ങുവാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാനും. സൂറ ആറാമത്തെ സൂറ 71-ാമത്തെ വചനം. ഇനി എന്താണ് ഈ പഠനത്തിൻ്റെ ഒരു ഉപസംഹാരം, ദ കൺക്ലൂഷൻ ഓഫ് ദ ടോപ്പിക്? നമുക്ക് നോക്കാം. അള്ളാഹു പ്രവാചകർക്ക് നൽകിയിട്ടുള്ള ഇന്ദ്രിയേതര ദർശനമായിട്ടുള്ള വഹ്യ്, അഥവാ ഒരു സാധാരണ മനുഷ്യന് കോംപ്രഹെൻഡ് ചെയ്യാൻ കഴിയാത്തത്. ഉദാഹരണം പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അർശിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പരലോകത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു മനുഷ്യന്, സാധാരണ മനുഷ്യന്, ഏറ്റവും വലിയ ഒരു വിജ്ഞാനിയായിട്ടുള്ള മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ പരലോകത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഹീ ഈസ് ബ്ലൈൻഡ്. അദ്ദേഹത്തിന് ഒന്നും പറഞ്ഞു തരാൻ സാധിക്കില്ല, കാരണം ഹീ ഹാസ് നെവർ സെൻസ്ഡ് ഇറ്റ്, ഹീ ഹാസ് നെവർ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. കാരണം എന്താ, അവൻ്റെ സെൻസറി ഓർഗൻസ് അവിടെ ലിമിറ്റഡാണ്. അതാണ് അപ്പം എന്താണ് ഈ വഹ്യ്, വെളിച്ചം വീശുന്നത് അഭൗതിക ലോകത്തേക്കാണ്. അതായത് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന മുൻദിരീനായിട്ട് അയച്ചിട്ടുള്ള റസൂലുകളെ, മുബശിരീനായിട്ട് അയച്ചിട്ടുള്ള റസൂലുകൾ, അവർ പറഞ്ഞത് എന്താ, അഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ജന്നത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ഹെവനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, സ്വർഗം അല്ലേ, അതുപോലെ തന്നെ നരകത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, നാറിനെ കുറിച്ച്, ജഹന്നമിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പരലോകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് ബിയോണ്ട് ദ ഹ്യൂമൻ ഇൻ്റലക്ട്. അത് മനുഷ്യ യുക്തിക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യാൻ കഴിയൂല, അത് പ്രോസസ്സ് ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വഹ്യ് വെളിച്ചം വീശുന്നത് അഭൗതിക ലോകത്തേക്കാണ്, അത് തെളിയിക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചാണ്. ഇറ്റ് ഈസ് റിയൽ, ഹക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന വഅദല്ലാഹി ഹഖ്ൻ, പടച്ചോൻ്റെ വാഗ്ദാനം എന്താണ്? ഹക്കാണ്, യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ തെളിയിക്കുന്നത്. പരലോകവും വിചാരണയും സ്വർഗവും നരകവും സത്യമാണെന്നതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പഠനം നമ്മളെ നയിക്കുന്നത്, അല്ലെങ്കിൽ വെളിച്ചം വീശുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് വീണ്ടും ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഒരു പ്രവാചകൻ്റെ റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവാചകന്മാരെ ഈ ഭൂലോകത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുകയില്ല? അള്ളാഹുവിൻ്റെ എക്സ്റ്റേണൽ അസിസ്റ്റൻസ്, ദ ഗൈഡൻസ് ഓഫ് അള്ളാഹ് വിൽ നോട്ട് ബി അപ്പോൺ ദ ഹ്യൂമൻ റേസ്. മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയൂല, ആ പെർഫെക്ഷനിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച ആ തലത്തിലേക്ക് ഉയരാൻ കഴിയുകയില്ല, ആ അൾട്ടിമേറ്റ് ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മുടെ പഠനം ഇവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ പഠിതാക്കളായിട്ടുള്ള നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ ഗഹനമായിക്കൊണ്ട് പഠിക്കുക. ഒന്നുകൂടെ പറഞ്ഞു ഉണർത്തുകയാണ്, സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് ലഅല്ലകും തഅഖിലൂൻ, തീർച്ചയായിട്ടും ആർക്കാണല്ലേ, ആയാത്തിൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തമുള്ളത്. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ പഠിതാക്കളായിട്ടുള്ള, വിശുദ്ധ ഖുർആൻ പഠനം നടത്തുന്ന, മനനം ചെയ്യുന്ന, ഗവേഷണം ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങൾ ഉറ്റാലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കർമ്മം സഫലമാക്കി തരട്ടെ. അവസാനിപ്പിക്കുകയാണ്, വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.